പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച ഹർത്താലിൽ അക്രമം രൂക്ഷമായതോടെ ഹൈക്കോടതി ഇടപെട്ടു. പോപ്പുലർ ഫ്രണ്ടിനെതിരെ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. അക്രമം തടയാൻ അടിയന്തര നടപടി വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. അസ്വീകാര്യമായ നടപടികളാണ് ഉണ്ടാകുന്നത്. പൊതുമുതൽ നശിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്കെതിരെ കോടതിയെ ലക്ഷ്യ നടപടിക്കും ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർത്താൽ കോടതി നിരോധിച്ചതാണ്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളുണ്ടാക്കണം. ജനങ്ങളെ ബന്ദിയാക്കുന്നതാണ് ഹർത്താൽ. പൗരന്മാരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം അക്രമങ്ങൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നേരിടണം. അക്രമം തടയാൻ എല്ലാ സംവിധാനവും ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. പൊതുമുതൽ നശിപ്പിക്കലും സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കലിനുമെതിരെ പ്രത്യേകം കേസുകളെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർത്താലിൽ സംസ്ഥാനത്ത് വ്യാപക ആക്രമണമാണ് സമരക്കാർ അഴിച്ചുവിടുന്നത്. KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കണ്ണൂർ, കോട്ടയം എന്നീ ജില്ലകളിലാണ് വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായത്. ഇതോടെ പലയിടത്തും സർവീസുകൾ നിർത്തിവെച്ചു. പോലീസ് സംരക്ഷണം ലഭിച്ചാൽ ബസ്സുകൾ സർവീസ് തുടരുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞിട്ടുണ്ട്. അതേസമയം കണ്ണൂർ ഉളിയിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം ബൈക്കിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. എയർപോർട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരികയായിരുന്നു നിവേദ എന്നയാളുടെ ബൈക്കിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബോംബറിൽ പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് സമരാനുകൂലികൾ പോലീസുകാരെ ബൈക്കിടിച്ചു വീഴ്ത്തി. പള്ളിമുക്കിലാണ് സംഭവം. സമരക്കാർ യാത്രക്കാരെ അസഭ്യം പറയാൻ ആരംഭിച്ചതോടെ പോലീസ് ഇടപെടുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു ആക്രമണം നടന്നത്. പോലീസുകാരായ ആന്റണി, നിഖിൽ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് പോത്തൻകോട് മഞ്ഞമലയിൽ 15 പേർ അടങ്ങുന്ന സംഘം കട അടിച്ചു തകർത്തു. ഇതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വാഹനങ്ങൾ തടഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചവർക്കെതിരെ പോലീസ് ലാത്തിചാർജ് വീശി. 5 PFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 100 പേരെ കരുതൽ തടവിലാക്കി. അതേസമയം ദേശീയ സംസ്ഥാന നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ നടത്തുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് അതീവ ജാഗ്രതയിലാണ് പോലീസ്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്രമത്തിൽ ഏർപ്പെടുന്നവർ, നിയമലംഘകർ, കടകൾ നിർബന്ധമായി അടപ്പിക്കുന്നവർ എന്നിവർക്കെതിരെ കേസെടുത്ത് ഉടനടി അറസ്റ്റ് ചെയ്യും. സമരക്കാർ പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടാതിരിക്കാൻ പോലീസ് ശ്രദ്ധ ചെലുത്തും. 4 ദിവസം മുൻപ് തുടങ്ങിയ തയ്യാറെടുപ്പിനൊടുവിലാണ് NIA രാജ്യവ്യാപക റെയ്ഡ് നടത്തിയത്. PFI ദേശീയ ഭാരവാഹി കരമന അഷ്റഫ് മൗലവിയടക്കം 19 പേരോളമാണ് സംസ്ഥാനത്ത് അറസ്റ്റിലായത്. സംസ്ഥാന സമിതി ഓഫീസിലെ മുൻ അക്കൗണ്ടന്റും കസ്റ്റഡിയിലാണ്. തൃശൂരിൽ SDPI നേതാക്കളുടെ വീടുകളിലും പോപ്പുലർ ഫ്രണ്ട് ജില്ലാ ഓഫീസിലും NIA റെയ്ഡ് നടത്തി. NIA രൂപീകരിച്ച ശേഷമുള്ള ഏറ്റവും വലിയ ഓപ്പറേഷനാണ് രാജ്യത്ത് നടന്നത്. 150-ലധികം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയാണ് 11 സംസ്ഥാനങ്ങളിൽ നിന്നായി NIA കസ്റ്റഡിയിലെടുത്തത്. ഇതുവരെ 45 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 11 പേരും, കർണാടകയിൽ 7 പേരും, ആന്ധ്രയിൽ 4 പേരും, രാജസ്ഥാനിൽ 2 പേരും അറസ്റ്റിലായി. കേരളത്തിലാണ് കൂടുതൽ അറസ്റ്റ്. കേരളത്തിൽ അറസ്റ്റിലായ ചിലരെ ദില്ലിയിലെത്തിച്ചു.